എല്ലാവരും പോലും ഇവിടെ നിർത്തിയത് പോലെ ഇനി എന്നെ മേളയിൽ കയറ്റണം. ഇവിടുന്ന് വീട് കഴിക്കാതെ പറഞ്ഞായിട്ടുള്ളതാണ്. മതിയാ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം നടന്നോട്ടെ, വീട് കല്ലിങ്കാലിലോട്ട് പറഞ്ഞേക്കാനാണെങ്കിൽ. പക്ഷെ ഒടിഞ്ഞാലും അതിന് പണിയുണ്ട്, കാരണം ആശയങ്ങളൊക്കെ നിൽക്കുന്നത് ആ ഒരു കല്ലിൽ. സാറിന്റെ ഭാഷ അല്ലെങ്കിൽ പോലും നമ്മൾ ഈ മലയാളികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അത് നമ്മൾക്ക് അദ്ദേഹത്തെ എങ്ങനെ പറയാൻ, എന്താ തിരിച്ച് മറുപടി എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അത്തുമാതിരി ഞങ്ങൾക്ക് ഒരു ക്ലാസ് തന്ന സാറിന് എന്റെ നീതമായ നമസ്കാരം. ഞാൻ ഇവിടെ വരാൻ, എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല, കാരണം ഞാൻ വളരെ കുറച്ച് മിനിഞ്ഞാന്നാണ് ഞാൻ ജോയിൻ ചെയ്തത്. പിന്നെ ഞാൻ ഹേമന്ത് സാറിന്റെ ഒരു ക്ലാസ്സിലേക്ക് ബാലാജി വന്ന് പറഞ്ഞപ്പോ ഞാൻ ശരി വരാം എന്നും പറഞ്ഞ് ഞാൻ പോയതാണ്. എന്തായാലും വർക്കിൻ്റെയാണ്, വീട്ടിലിരിക്കുകയാണ്. ശരി വെറുതെ ഇരിക്കുവല്ലേ, എന്നാ ഒന്ന് പോയി കളയാൻ ചോദിച്ച ചെന്നു. പക്ഷെ സാറി കാണുന്നതല്ല, കാള് ചേർത്തില്ലയാണ് മനുഷ്യനെ ഇരുത്തി വാട്ടി കളയുന്നു. കാരണം ചേരണ്ടെന്ന് വിചാരിച്ചവരെ ചേർത്തും, വാങ്ങണ്ടെന്ന് വിചാരിച്ചവരെ വാങ്ങിപ്പിക്കും. ആ വഴി പോവുകയാണെങ്കിൽ സാർ ഈ വഴിക്ക് അവരെ വരുത്തി നിർത്തും. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ജോയിൻ ചെയ്യാനൊന്നും പോയതല്ല, ബാലാജി നിർബന്ധിച്ച്. ബാലാജിക്ക് ഒരു വിമിഷം വേണ്ട നമ്മളെ കുറിച്ചിട്ട്. എന്നാ ശരി, അയാൾക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് പോയതാണ്. ചെന്നപ്പോ അദ്ദേഹത്തിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കണം, കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞാൻ ശിവനോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേറൊരു ഫങ്ഷൻ ഉണ്ട് വൈകുന്നേരം, അവിടെ ഒന്ന് പോയിട്ട് പോരാന്ന് അവനാണ് എന്നെ നിർബന്ധിച്ചത്. എന്നാ ശരി പോയിട്ട് പോരാന്ന് പറഞ്ഞാൽ ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ ബോധം ഉണ്ടായില്ല. പിന്നെ മണി അഞ്ചായപ്പോ, അഞ്ചു മണി അല്ലേല ഇനി പോണ്ടല്ലേ, ഇനി എവിടെ പോകാനാ, 3 മണിക്കാണ് അവിടെ പണിച്ചത്. പിന്നെ പോയില്ല. പക്ഷെ ഈ സാറിന്റെ ക്ലാസ് കേട്ട് അപ്പൊ ഞാൻ എന്തായാലും തീരുമാനിച്ചു ജോയിൻ ചെയ്യാന്. അങ്ങനെ ജോയിൻ ചെയ്തു. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത, ബാലാജി വിടാതെ പിടിച്ചു. പിന്നെ സാറും വിളിച്ചു വരണം, ശരി എന്തായാലും വേണ്ടില്ല, ജോയിൻ ചെയ്തു. പക്ഷെ ഇതിനെ എനിക്ക് ഒന്നും ഇതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ഞാൻ ഇത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ ഞാൻ ഒത്തിരി ഇവക ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ഇതുപോലത്തെ. പ്രൊജക്റ്റിനെ ആദ്യം വരുള്ളൂ, കാരണം തൊഴിൽ അതാണല്ലോ, അരി അതാണല്ലോ. പക്ഷെ ഇപ്പൊ പ്രൊഡക്റ്റും കൂടി അരിയായി മാറിയിരിക്കണം. അതുകൊണ്ട് ഇതെന്താന്ന് വെച്ചാൽ, സാധാരണക്കാരന് ജീവിച്ചു പോകാവുന്ന ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം നമ്മളുടെ ശരീരം നന്നായി കിട്ടും, നമ്മളുടെ ഹെൽത്ത് കിട്ടും. നമ്മളുടെ കുട്ടികൾക്കായാലും നമ്മുടെ അമ്മയ്ക്കായാലും നമ്മളുടെ മുത്തശ്ശിമാർക്കായാലും ഹെൽത്ത് കിട്ടും. അതിനോടൊപ്പം തന്നെ നമ്മൾ അറിയാതെ നമുക്ക് വരുമാനം ഉണ്ടാവും. കാരണം ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഇന്നിപ്പോ എല്ലാവരും ഇവിടെ വന്നപ്പോ ഈ കണ്ട ആൾക്കാരെല്ലാം കുളപ്പുള്ളി തീരാ, കുളപ്പുള്ളി തീരാ, മേടം മേടവും വിരനും കർക്കടം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഫോട്ടോ എടുത്തു. പക്ഷേ ഇത് അനുഭവമാണ് പറയുന്നത്, 4 ദിവസം ഞാൻ ഒരിടത്ത് കിടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു വ്യക്തികളും ഉണ്ടാവില്ല, ഈ പറഞ്ഞ സാറന്മാരും ഉണ്ടാവില്ല. കാരണം എന്റെ ആ ഫീൽഡ് കഴിഞ്ഞു. പക്ഷെ ആ ഫീൽഡ് കഴിയുമ്പോഴേക്ക് എനിക്കൊരു ഫീൽഡ് വേണം, എനിക്കൊരു വരുമാനം വേണം. കാരണം ഞാനൊരു ആർട്ടിസ്റ്റാണ്, എനിക്ക് വല്ലവരെ മുന്നിൽ ചെന്ന് കൈ നീട്ടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഫീൽഡ് എനിക്ക് ദൈവമായിട്ട് കൊണ്ടു തന്നു. ഒരുപാട് നന്ദി പറയുന്നു, നമസ്കാരം. ഇതൊക്കെ പറഞ്ഞാലും ഞാൻ വേറൊരു പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ഇതിന്റെ ക്ലാസ് കേട്ടതോടുകൂടി എന്ത് മന്ത്രം ജപിച്ചാണ് ആ ക്ലാസ് എടുത്തതും എനിക്കറിയാൻ പാടില്ല സാറ്. ആ വന്നവരെല്ലാം അതിൽ വീണിട്ടുണ്ട്. അതിലും പുറകെ എന്നെ പോലെ മെമ്പർഷിപ്പ് എടുക്കാത്തവര് വന്നു. ഞാൻ ഏതായാലും എടുക്കാൻ തീരുമാനിച്ചു. 3-ാം ദിവസം മിനിഞ്ഞാന്ന് പോയി മെമ്പർഷിപ്പ് എടുത്തു. ഇന്ന് വിളിച്ച് ഇവിടെ വന്നു, ക്ലാസ് കേട്ടു. പക്ഷെ വളരെ സന്തോഷം. എന്നെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾക്ക് സാധാരണക്കാരന് ജീവിക്കാനും കാശുണ്ടാക്കാനും നമ്മളുടെ ജീവിതം സുരക്ഷിതമാക്കാനും പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. കാരണം ആർസി എന്ന് പറഞ്ഞതിന്റെ കുഴപ്പം എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ സാറിനോട് ചോദിക്കണമെന്നും വിചാരിച്ചോണ്ടിരിക്കുക, പറഞ്ഞാൽ മറന്നു പോകും, പക്ഷെ എഴുതി മേടിക്കണം. എന്തോ സാറേ, റൈറ്റ് വാട്സപ്പ് മാർക്കറ്റ്. ഇനിയിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ മതി, മുഴുവനായിട്ട് ഞാൻ പിന്നെ പറയണ്ടത്. ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഞാൻ ഇതുപോലെയല്ല നന്നായിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ എന്റെ ഫുൾ ഫോം പറയാം, ഇപ്പൊ ഇത്രേ പറയാൻ അറിയുള്ളൂ. പക്ഷെ ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇതിപ്പം ഇവിടെ ഡയമണ്ട് ആവാനുള്ളവരൊക്കെയാണ് 3/4 ഭാഗം ഉള്ളത്. ഇവിടെ ഉള്ളതിൽ 75% ഡയമണ്ട് ആവാനുള്ളവരാ. വളരെയേറെ സന്തോഷം. ഞാനും വിചാരിച്ചു എനിക്കും വേണ്ടേ അങ്ങനെ ആവുക.
ഇനി ഇപ്പൊ അതല്ലാതെ മെമ്പർഷിപ്പ് എടുക്കാൻ വന്നവരോ ഫസ്റ്റ് ആരെങ്കിലും വന്നവരോ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, എന്റെ അനുഭവം വെച്ച് എല്ലാവരും എത്രയും പെട്ടെന്ന് ഇതിന് അംഗമാവുക, മെമ്പർഷിപ്പ് എടുക്കുക, ശരീരം നമ്മുടെ ജീവിതം നന്നാക്കുക, നമ്മുടെ കുടുംബം നന്നാക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ വരുമാനം ഉണ്ടാക്കുക. ആർസിഎമ്മിന് ഒരുപാട് ഒരുപാട് നന്ദി. എല്ലാവരും ആർസിഎമ്മത്തെ വിജയിക്കട്ടെ. ആ പ്രൊഡക്റ്റ് എന്നും ലോകമുള്ളിടത്തോളം വളർന്നു വളർന്നു ഒരു കെടാവിളക്കായിട്ട് എന്നും നിലനിൽക്കട്ടെ. എത്രത്തോളം അതിന് ഉയരാൻ പറ്റും അതിനോളം ഉയരട്ടെ. ലോകം എങ്ങും വ്യാപിക്കട്ടെ. ഏത് രോഗത്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇല്ലാത്ത ലോകം കൂടി വ്യാപിക്കട്ടെ, വളർന്നു വലുതാവട്ടെ, പടർന്നു പന്തലിക്കട്ടെ എന്ന് ഞാൻ